ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ നോർവേയിലൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കുകയും ഒപ്പം തന്നെ സസ്പെൻഡഡ് ഫുഡിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയും ചെയ്യും എന്നുള്ളത്. ഈ സസ്പെൻഡഡ് ഫുഡ് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ കയറി, ഞങ്ങൾ രണ്ട് കോഫി കുടിച്ചു. പക്ഷേ ബില്ല് പേ ചെയ്യാൻ നേരത്ത് ഞാനൊരു 4 പേർക്കുള്ള ബില്ല് പേ ചെയ്യുകയാണ്. അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു ഭക്ഷണം കഴിക്കാൻ കയറി, ഉച്ചയൂണാണെന്ന് വെച്ചോളൂ, അദ്ദേഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഉള്ള ഊണിനുള്ള തുക അദ്ദേഹം പേ ചെയ്തിട്ട് പോകുന്നു. ഇതിനെ പറയുന്നതാണ് സസ്പെൻഡഡ് ഫുഡ് എന്നുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പേയ്മെൻറ്റ് കൂടി അവിടെ നടത്തുക എന്നുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അതായത് ഇങ്ങനെ വിശന്ന് വലഞ്ഞ് കയ്യിൽ കാശില്ലാതെ ചില മനുഷ്യരൊക്കെ ഈ റെസ്റ്റോറൻറ്റുകളിൽ വരാറുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കും, ഇന്നാരെങ്കിലും സസ്പെൻഡഡ് ഫുഡ് നൽകിയിട്ടുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അവിടുത്തെ കടക്കാരൻ, ഇങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് തരാം എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കും. അതാണ് അവിടുത്തെ രീതി. വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത്. കാര്യം നമുക്കൊപ്പം തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കരുതൽ, അതായത് നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചായയും കൂടി നമ്മൾ കരുതലായിട്ട് കൊടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ളൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ന് ഞാനിത് കേട്ടപ്പോൾ ചിന്തിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ആപ്ലിക്കബിൾ ആക്കാൻ കുറച്ച് പാടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അത്യാഗ്രഹം പിടിച്ച മനസ്സ് ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടൽ ശൃംഖലയിലൊക്കെ ഇത് സ്ഥാപിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നമ്മളൊരു സസ്പെൻഡഡ് ഫുഡ് നമ്മൾ പറഞ്ഞിട്ട് പോകണമെങ്കിലും ഈ ഹോട്ടൽ ഉടമ ചിലപ്പോൾ അത് ഈ ആവശ്യപ്പെട്ട് വരുന്ന ആളിന് കൊടുത്തു എന്ന് വരില്ല. കാര്യം ഇല്ല എന്ന് പറഞ്ഞേക്കാം. നമ്മളെന്ന് കാശും മേടിക്കും, എന്നിട്ട് ഇത് ആവശ്യപ്പെട്ട് വരുന്ന ആളിൻ്റെ അടുത്ത് ഇങ്ങനൊരു ഫുഡ് ഇല്ലെന്ന് പറഞ്ഞേക്കാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു അത്യാഗ്രഹ മനോഭാവമാണ്. കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ സസ്പെൻഡഡ് ഫുഡ് കിട്ടുമെന്നറിഞ്ഞാൽ എല്ലാവരും വന്ന് അത് ആവശ്യപ്പെടും. ഹോട്ടൽ ഉടമയ്ക്ക് അത് കൊടുക്കാൻ കഴിയുമോ? കാര്യം കയ്യിൽ കാശും വെച്ചിട്ടായിരിക്കും ഇവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും തന്ന ഫുഡുണ്ടോ, അത് മേടിച്ച് കഴിച്ചിട്ട് ഈ ഓസിന് കഴിച്ചിട്ട് പോകുമെന്നറിയില്ലേ, ആ രീതിയിൽ പോകാം എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ എനിക്കിത് വളരെ നല്ലൊരു ആശയമായിട്ട് തോന്നി. ജനങ്ങളൊന്ന് മാറി ചിന്തിച്ചിട്ട് ഈ ഹോട്ടൽ ഉടമകളും എല്ലാം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ചില ഹോട്ടലുകളിൽ ഇതൊരു പ്രാവർത്തികമാക്കി തുടങ്ങിയിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു പിന്നീട് വരുന്ന ഒരു തലമുറയിലേക്ക് ഈ ഒരു സ്വഭാവം വ്യാപിക്കുകയും നമ്മുടെ സമൂഹത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് അത് മാറുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുമല്ലോ.